നമസ്കാരം ആരോഗ്യം ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവരും മൂത്രമൊഴിക്കും എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും തന്നെ താൽപ്പര്യം കാണിക്കുന്നില്ല മൂത്രത്തിൻ്റെ നിറം ഗന്ധം അളവ് മൂത്രമൊഴിക്കുന്നതിലെ നിയന്ത്രണം എന്നിവ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സൂചന നൽകും സാധാരണയായി അമ്പത് മുതൽ അഞ്ഞൂറ് മില്ലി ലീറ്റർ വരെ മാത്രമാണ് മൂത്രാശയത്തിൽ നിന്നും പിടിച്ചു നിർത്താനാവുക മൂത്രസഞ്ചി പകുതി നിറഞ്ഞാൽ മൂത്രമൊഴിക്കാനുള്ള തോന്നലുണ്ടാകുക ഒരാൾ ദിവസം എത്ര തവണ മൂത്രമൊഴിക്കണം സാധാരണ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആറ് മുതൽ എട്ട് തവണ വരെ മൂത്രമൊഴിക്കണം ഇതിൽ കൂടുതൽ തവണ മൂത്രമൊഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചില കാരണങ്ങൾ ഉണ്ടാകാം ആവശ്യത്തിലേറെ വെള്ളം കുടിക്കുക വളരെയധികം കഫീൻ കുടിക്കുക അമിത ഭാരം മരുന്നുപയോഗം നാടികൾക്കേറ്റക്ഷേതം ആവശ്യത്തിലേറെ പ്രവർത്തിക്കുന്ന മൂത്രസഞ്ചികൾ മൂത്രസഞ്ചിയിലുണ്ടാകുന്ന അണുബാധ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ ജനനത്തിൽ തന്നെ ദുർബലമായ പെൽവിക് ഫ്ലോർ മസിലുകൾ എന്നിവ നിങ്ങൾക്ക് ഇടയ്ക്കിടെ മൂത്രശങ്ക ഉണ്ടാകുന്നതിനിടയാകും ഈ കാരണങ്ങളൊന്നും കൂടാതെ തന്നെ സാധാരണ അളവിൽ മാത്രം വെള്ളം കുടിച്ചിട്ടും നിങ്ങൾക്ക് കൂടുതൽ തവണ മൂത്രമൊഴിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുക അരുണരക്താണുക്കളുടെ ഭാഗമായ പഴകിയ ഹീമോഗ്ലോബിൻ വൃക്കകൾ വഴി പുറന്തള്ളുന്നു ഈ മാലിന്യത്തിലെ യൂറോക്രോം എന്ന ഘടകം ചുവപ്പ് കലർന്ന മഞ്ഞ നിറത്തിലുള്ള വസ്തുവാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്ന ഒരാളിൽ ഈ നിറം നേർത്തു മഞ്ഞയാകും മൂത്രം ഇള മഞ്ഞ നിറത്തിലാണ് യഥാർത്ഥത്തിൽ കാണപ്പെടുന്നത് മഞ്ഞയില്ലാതെ നല്ല തെളിഞ്ഞ മൂത്രമാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുന്നുവെന്നും കടുത്ത മഞ്ഞയാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം മൂത്രസഞ്ചി പകുതി നിറഞ്ഞാൽ മൂത്രം മൂത്രമൊഴിക്കണമെന്ന നിർദ്ദേശം തലച്ചോറ് നൽകും പക്ഷേ മിക്ക ആളുകളും വിശ്രമമുറിയിൽ എത്തുന്നതുവരെ മൂത്രമൊഴിക്കാതെ പിടിച്ചു നിൽക്കും എന്നാൽ ശരീരം പതുക്കെ തലച്ചോറിനെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും നിങ്ങൾ വസ്ത്രത്തിൽ തന്നെ മൂത്രമൊഴിക്കുകയും ചെയ്യും സാധാരണ നിലയിൽ മൂത്രം പിടിച്ചു വയ്ക്കുന്നത് ദോഷം ചെയ്യില്ല എന്നാൽ ഒരു സമയപരിധിയിൽ കൂടുതൽ മൂത്രം പിടിച്ചു വയ്ക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നത് മൂത്രനാളിയിലെ അണുബാധക്കിടയാക്കും എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് മൂത്രം അണുനാശിനിയാണ് അണുവിമുക്തമാണ് തുടങ്ങിയവ ജെല്ലി ഫിഷിൻ്റെ കുത്തേറ്റ ഭാഗത്ത് മൂത്രമൊഴിച്ചാൽ അത് മാറുമെന്ന തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിനുണ്ട് എന്നാൽ മൂത്രം അണുനാശിനിയല്ല അത് അണുവിമുക്തവുമല്ല പൂർണ്ണ ആരോഗ്യവാനായ ഒരാളുടെ മൂത്രത്തിലും ബാക്ടീരിയകളുണ്ട് കടൽച്ചൊറി പോലുള്ള പ്രശ്നങ്ങൾക്ക് മൂത്രം മരുന്നാണെന്ന് കരുതുന്നത് തെറ്റായ വിശ്വാസമാണ് മുറിവ് ശുദ്ധജലം കൊണ്ട് കഴുകി വൃത്തിയാക്കുന്നതിന് പകരം പകരം അവിടെ ഉപ്പ് പുരട്ടുന്നതുപോലെ മോശം അവസ്ഥയിലേക്കായിരിക്കും മുറിവുകളുടെ മൂത്രചികിത്സ എത്തിക്കുക ഉറങ്ങുമ്പോൾ ശരീരത്തിൽ മൂത്ര വിസർജനം തടയുന്ന ഹോർമോൺ എ ഡി എച്ച് പ്രവർത്തിക്കും ഈ ഹോർമോൺ വെള്ളം സംഭരിച്ചു വെക്കാൻ ശരീരത്തെ സഹായിക്കും അതുമൂലം ഉറക്കത്തിൽ മൂത്രമൊഴിക്കാൻ തോന്നുകയില്ല എന്നാൽ പ്രായം കൂടുന്തോറും ആവശ്യത്തിന് എ ഡി എച്ച് നിർമ്മിക്കാൻ ശരീരത്തിന് സാധിക്കില്ല അതുമൂലം മൂത്രസഞ്ചി പെട്ടെന്ന് നിറയുകയും കൂടാതെ പ്രായം കൂടുന്തോറും മൂത്രസഞ്ചിയിൽ കൂടുതൽ മൂത്രം സംഭരിച്ചു വയ്ക്കാൻ സാധിക്കാതെയും വരും ഇതുമൂലം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണമെന്ന് തോന്നുകയും ചെയ്യുന്നു മൂത്രത്തിൽ കാണപ്പെടുന്ന പിങ്ക് ചുവപ്പ് നിറങ്ങൾ പലപ്പോഴും രക്തമാകണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ കഴിച്ച ഭക്ഷണമാകും മൂത്രത്തിൻ്റെ നിറം നൽകിയത് അതുകൊണ്ട് അതിനെ ഭയക്കേണ്ട ആവശ്യമില്ല ഈ അറിവുകൾ നിങ്ങൾക്കിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ